നമസ്കാരം. ബി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശിശുദിന സമ്മാനമായി വിദ്യാർത്ഥികൾക്കായി കിൻഡർ പാർക്ക് നിർമ്മിച്ചു നൽകി പയങ്ങോട്ടൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ. പാർക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ മാത്യു കുഴനാടൻ എം എൽ എ നിർവഹിച്ചു. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരവറ്റം ബൈപ്പാസിലുള്ള കർഷക ഓപ്പൺ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു. രാവിലെ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് കളക്ടർ വി വിഘ്നേശ്രീ പതാക ഉയർത്തിയതോടെയാണ് ശിശുദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ചൊരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ജില്ലയിലെ പ്രകൃതിയുടെ വർണ്ണക്കാഴ്ചകളും ഇടുക്കി പദ്ധതികളുടെ ചിത്രങ്ങളും ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന സംഭവങ്ങളുമാണ് ഫോട്ടോ പ്രദർശനത്തിൽ കാണാനായത്. തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് ഡേ ഉദ്ഘാടനം നടത്തി. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ശിശുദിന സമ്മാനമായി വിദ്യാർത്ഥികൾക്കായി കിൻഡർ പാർക്ക് നിർമ്മിച്ചു നൽകി പയങ്ങോട്ടൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ. പാർക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു. കോതമംഗല രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ ശിശുദിന സന്ദേശം നൽകി. ശിശുദിന സമ്മാനമായി വിദ്യാർത്ഥികൾക്കായി ഗ്രീൻ വാലി കിൻഡർ പാർക്ക് നിർമ്മിച്ചു നൽകി പയങ്ങോട്ടൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ. പാർക്കിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിച്ചു. അങ്ങനെ പടിപടിയായി നമ്മളൊരു വികസിത സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ ലോകത്ത് പരിപാലിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളർന്നു വരുന്നതിന് നെഹ്റുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് നിമിത്തമായി എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇന്ന് ഈ കിൻഡർ ഗാർഡൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഈ ഗ്രീൻ വാലി പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് കുട്ടികൾക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരുടെ മുഖത്തെ പുഞ്ചിരിയും അവരുടെ ആഹ്ലാദവും അവരുടെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മുഖത്തും സന്തോഷം ഉണ്ടാവുക. നമ്മൾ അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചത്. ആ പരിശ്രമം യാഥാർത്ഥ്യമാക്കിയ ഇവിടുത്തെ പ്രത്യേകിച്ച് മാനേജർ അച്ഛൻ ജെയിംസ് വരാരപ്പള്ളി അച്ഛനും അതുപോലെ എച്ച് എമ്മിനും ഇതിനുവേണ്ടി നിന്ന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികയുടെ പേരിൽ മാത്രം ഈ ഗ്രീൻ വാലി പാർക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ചടങ്ങിൽ കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ ശിശുദിന സന്ദേശം നൽകി. സ്കൂൾ പി ടി എ സംഭാവന ചെയ്ത വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു നിർവഹിച്ചു. വാർഡ് മെമ്പർ സണ്ണി കാഞ്ഞിരത്തിങ്കൽ, പി ടി എ പ്രസിഡന്റ് ബേബി ജോസഫ്, എം പി ടി എ പ്രസിഡന്റ് പ്രിയ പ്രമോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വാരാർപ്പള്ളി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എച്ച് എം ഷിബിമോൾ ജോസഫ് കൃതജ്ഞത അറിയിച്ചു. കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായ ഉല്ലാസത്തിനുതകുന്ന വിവിധ റൈഡുകളും ഗെയിമുകളും പാർക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പൈങ്ങോട്ടൂർ. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരവറ്റം ബൈപ്പാസിലുള്ള കാർഷിക ഓപ്പൺ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രക്ഷാധികാരിയായിരുന്ന പി കെ കൃഷ്ണൻ നായരുടെ ഛായാചിത്രം ഫ്രാൻസിസ് ജോർജ് എം പി അനാച്ഛാദനം ചെയ്തു.
കാർഡ്സിന്റെ 25 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൊടുപുഴ കാഞ്ഞിരപ്പറ്റം ബൈപ്പാസിലുള്ള കർഷക ഓപ്പൺ മാർക്കറ്റിൽ വെച്ച് പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു. ചടങ്ങിൽ ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം കടന്നുപോയപ്പോഴും അതിലെല്ലാം മറികടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നിർദ്ദേശങ്ങളും പിന്തുണയും സഹകരണവുമായി ഈ തൊടുപുഴ ഒറ്റാകെ ഞങ്ങളുടെ പിന്നിൽ പുറത്തു നേതൃത്വം തരുവാൻ, അതിന് സഹകരണം നൽകുവാൻ, അതിനോട് അതിനൊപ്പം തന്നെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധ്യതകളുണ്ട്. ഞങ്ങൾ ആർക്കും ഒരിക്കലും ആരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാനാകില്ല. കാരണം ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ ഞങ്ങളെ സഹായിച്ച ആളുകളാണ്. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര അനുഗ്രഹ പ്രഭാഷണം നടത്തി. രക്ഷാധികാരിയായിരുന്ന പി കെ കൃഷ്ണൻ നായരുടെ ഛായാചിത്രം ഫ്രാൻസിസ് ജോർജ് എം പി യോഗത്തിൽ വെച്ച് അനാശ്വാദനം ചെയ്തു. ഒരു കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ, കൃഷി ചെയ്യാൻ, അതിലൂടെ മാന്യമായ വരുമാനം ഉണ്ടാക്കി ജീവിക്കാനും ഒക്കെ കർഷക ജനതയ്ക്ക് കഴിയുമെന്ന് തെളിയിക്കാൻ ഈ പ്രസ്ഥാനം വളരെ വലിയ ഗണ്യമായ സംഭാവനയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കർഷക സമരം എന്താണ്? ഇപ്പൊ ഡൽഹിയിലെ രണ്ടാം കർഷക സമരം എന്ന് പറയുന്ന സംവിധാന ആ ഒരു സമരമാണ്. ഇപ്പോ ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ബോർഡർ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശംഭു കലോലി എന്നാണ് ആ സ്ഥലങ്ങളുടെ പേര്. കർഷകരെ അവിടെ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഒന്നാം കർഷക സമരത്തിൽ ഏതാണ്ട് 700 പേരെ കർഷകർക്കാണ് ജീവൻ നഷ്ടം. ഇന്നിപ്പോ അതൊന്നും ഒരു വാർത്തയല്ലാതായിരിക്കും. ഇപ്പൊ രണ്ടാം സമരം മാധ്യമങ്ങൾ പോലും അത് വാർത്തയാക്കുന്നില്ല. പക്ഷെ കർഷകർ പിടിച്ചു നിൽക്കുകയാണ് വളരെ കുറച്ച മനസ്സോടുകൂടി. എന്ത് വന്നാലും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം സാധിച്ച് പിൻവാങ്ങൂ എന്നുള്ള ആ ഒരു കുറച്ച നിലപാടിലുണ്ട്. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മികച്ച കർഷകരെയും ബാലകർഷകരെയും കാർഡ്സിന്റെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഹിറ്റാച്ചി മണി സ്പോട്ട് ATM കരിമണ്ണൂർ ടൗണിൽ നിർമ്മല ടെക്സ്റ്റൈൽസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഹിറ്റാച്ചി മണി സ്പോട്ട് ATM കരിമണ്ണൂർ ടൗണിൽ വില്ലേജ് ഓഫീസിന് എതിർവശം നിർമ്മല ടെക്സ്റ്റൈൽസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വി ജെ ചെറിയാനിന്റെ സാന്നിധ്യത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും നല്ലൊരു കൈയൊഴിവിലൂടെ ഈ ഒരു നല്ല സംരംഭം സക്സസ്ഫുള്ളായി നടത്താനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നല്ലൊരു സംവിധാനമാണ് നമ്മുടെ ഇന്ന് കരിമണ്ണൂരിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ എല്ലാ ബാങ്കുകളുടെയും ബാങ്കുകളിലും ATM കൗണ്ടർ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം പല പല പല
കാര്യങ്ങൾ ദിവസങ്ങളിലാണ് നമ്മൾ പണം എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ നീണ്ട ക്യൂ നമുക്ക് അത്യാവശ്യത്തിന് ഒരു പണം എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ നീണ്ട ക്യൂ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് നമുക്ക് പുതിയതായൊരു ATM കൗണ്ടറുകൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും സർവീസ് ചാർജൊന്നും ഈടാക്കാതെ അവിടെ പറയുകയുണ്ടായി. ചെറിയാനേട്ടനോട് വളരെ വ്യക്തമായി പറയുകയുണ്ടായി, സർവീസ് ചാർജൊന്നും ഈടാക്കാതെ ഉള്ള ഒരു ATM കൗണ്ടറാണ് ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കത് കരിമണൂർ പ്രദേശവാസികൾക്കും എല്ലാവർക്കും അത് നല്ല രീതിയിൽ ഗുണപ്രദമാകും എന്ന് വിശ്വസിക്കുകയാണ്. ലയൺസ് ക്ലബ്ബ് ഭാരവാഹിയും ATM മാനേജ്മെന്റ് സുഹൃത്തുമായ KP അനിൽകുമാർ ATMന്റെ സേവനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. ഈ ATM ഏത് ബാങ്കിന്റെ ATM ഉപഭോക്താക്കൾക്കും 24 മണിക്കൂറും ഉപയോഗിക്കാമെന്നും ATMൽ നിന്ന് 100, 200, 500 നോട്ടുകൾ ലഭ്യമാണെന്നും യാതൊരുവിധ OTPകളുടെ ആവശ്യകതയുമില്ലാതെ ഇത് ഉപയോഗിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ATM പ്രയോജനപ്പെടുത്താം. അതായത് മറ്റ് ATMകളിലൊക്കെ 500 രൂപയുടെ നോട്ടുകളാണെങ്കിൽ ഇവിടെ 100, 200, 500 അങ്ങനെ യഥേഷ്ടം ആവശ്യമനുസരണം ഈ ATM ലഭിക്കും. സർവീസ് ചാർജ് ഇല്ല. പിന്നെ അറിയാമല്ലോ പ്രായമായ ആൾക്കാർക്കൊക്കെ OTM OTP എന്ന് പറയുന്ന സംഭവം അതൊന്നും എല്ലാവർക്കും അറിയില്ല. ഇത് OTPയുടെ ആവശ്യമില്ല. എപ്പോഴാണെങ്കിലും ഏത് ബാങ്കിന്റെ കാർഡ് ഇട്ടാലും പൈസ ലഭ്യമാണ്. വിവിധ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ജോസഫ് വടക്കൽ, ജോയി അഗസ്റ്റിൻ വെള്ളാപ്പള്ളി, TG മോഹനൻ ഉടുമ്പന്നൂർ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി, കരിമണ്ണൂർ ടൗൺ വാർഡ് മെമ്പർ ആൻസി സിറിയക് തുടങ്ങി വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിച്ചു. ATM കൗണ്ടറിന് നേതൃത്വം നൽകുന്ന സണ്ണി ജോൺ, അഡ്വക്കേറ്റ് ഷാജി ലൂക്കോസ് എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. ഇടുക്കി ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു. രാവിലെ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് കളക്ടർ വി വിഘ്നേശ്രീ പതാക ഉയർത്തിയതോടെയാണ് ശിശുദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ശിശുദിന റാലി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടത്തിയ സമ്മേളനം കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ദയാമോനിഷ് ഉദ്ഘാടനം ചെയ്തു. ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു. ശിശുദിന റാലി, കുട്ടികളുടെ സമ്മേളനം, ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം, ഫോട്ടോ പ്രദർശനം എന്നിവയാണ് നടന്നത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ബസ് സ്റ്റാൻഡ് മൈതാനത്ത് പതാക ഉയർത്തിയതോടെയാണ് ശിശുദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ഏതാൾക്കും എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ചിറ്റിനുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു തെറ്റിനെ കൊണ്ടായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റല്ലാത്ത കുറെ ആൾക്കാരിവിടെ പണിഷ്മെന്റ് നേരിടുന്നുണ്ട്. കുഞ്ഞുകൾ തൊട്ട് വലിയവർ വരെ മറ്റവർ ചെയ്യുന്ന തെറ്റുകളുമുണ്ട്. സോ അതിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള നമ്മുടെ ചെറിയ പങ്കാളിത്തമെങ്കിലും എവ്രി ഡേ ഒരു 10 മിനിറ്റ്സ് എല്ലാവരും ചെയ്യണമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് വൺസ് മോർ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. പിന്നെ ഒരു കാര്യം, നമ്മളൊരു ചിന്ന ചിന്ന ആശയെന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ചെയ്തായിരുന്നു പ്രോജക്ട്. നമ്മൾ ചിൽഡ്രൻസ് ഹോമിലുള്ള 1000-ൽ കൂടുതൽ കുട്ടികൾക്ക് അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ ഒന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതിയാണ്. അത് ഞാൻ സന്തോഷമായിട്ട് പങ്കുവെക്കട്ടെ. ഓൾമോസ്റ്റ് 1084 വിഷില് 1060 വിഷ് കഴിഞ്ഞു, ഇനി 25 ഉള്ളൂ. സോ നമ്മുടെ ഇടുക്കി ജനങ്ങളുടെ, ഞാൻ പുറത്തുള്ളവരുണ്ട്, കുറച്ച് കൂടുതലും ഇടുക്കി ജനങ്ങളാണ്. സോ അവരുടെ ഒത്തിരി അധികം സ്നേഹത്തിന് നന്ദി പറയുന്നുണ്ട്. ആൻഡ് ഈ സ്നേഹം എപ്പോഴും ഏത് സമയവും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് അവസാനിക്കും. ജില്ലാ ആസ്ഥാന മേഖലയിലെ വിവിധ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത ശിശുദിന റാലി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ ഭാരതത്തിന്റെ ഭരണയന്ത്രം ചലിപ്പിക്കേണ്ടത്.
ചെറുതോണി ടൗണിൽ നടന്ന റാലിക്ക് ശേഷം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം കുട്ടികളിൽ നിന്നും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ദയാ മോനിഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന മനോജ് അധ്യക്ഷത വഹിച്ചു. ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ശിശുദിന സന്ദേശം നൽകി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡിറ്റാജ് ജോസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ജില്ലയിലെ പ്രകൃതിയുടെ വർണ്ണക്കാഴ്ചകളും ഇടുക്കി പദ്ധതിയുടെ ചിത്രങ്ങളും ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന സംഭവങ്ങളുമാണ് ഫോട്ടോ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. ചെറുതോണി ടൗൺ ഹാളിൽ സുനിൽ സെൻട്രൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ഏറെ അവസരോചിതമായെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ പറഞ്ഞു. ജില്ലയുടെ പേരും പെരുമയും അന്വർത്ഥമാക്കുന്ന ഇടുക്കി പദ്ധതിയുടെ തുടക്കം മുതലുള്ള അപൂർവ ചിത്രങ്ങൾക്കൊപ്പം ഇടുക്കിയുടെ പ്രകൃതി മനോഹാരിതയുമൊക്കെ ഫോട്ടോ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കൊഴിഞ്ഞ ശബരിമല ക്ഷേത്രം, ഉത്സവ അന്തരീക്ഷത്തിലുള്ള മംഗളാദേവി ക്ഷേത്രം, ജില്ലയിൽ സമീപകാലത്തുണ്ടായ പെട്ടിമുടി, മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ നേർക്കാഴ്ചകളുമെല്ലാം പുതുതലമുറയ്ക്ക് വിസ്മയമായി. ശിശുദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ചെറുതോണി ടൗൺ ഹാളിൽ സുനിൽ സെൻട്രൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ഏറെ അവസരോചിതമായെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ പറഞ്ഞു. പദ്ധതിയുടെയും നിർമ്മാണ ഘട്ടം മുതലുള്ള ഒരു ചരിത്രമുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ രാജപ്പൻ ചേട്ടനാണ് ഈ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരുന്നത്. അന്നു മുതൽ അദ്ദേഹം വളരെ കാര്യമായി സൂക്ഷിച്ചിരുന്ന ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണ ഘട്ടത്തിലുള്ള ഫോട്ടോകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലയളവിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ പ്രകൃതിപരമായിട്ടുള്ള പ്രത്യേകതകളും എല്ലാം ഫോട്ടോഗ്രാഫുകളാക്കുകയും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ ആയി അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴദ്ദേഹത്തിന്റെ മകൻ സുനിലാണ് ആ സെൻട്രൽ സ്റ്റുഡിയോ നടത്തുന്നത്. സുനിലും ഈ കാര്യത്തിൽ അതാത് കാലഘട്ടത്തിലെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാനും അതിനെ സൂക്ഷിച്ചു വെക്കാനും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ തലമുറകളിലേക്ക് കൈമാറാനും ഒക്കെ അദ്ദേഹവും പരിശ്രമിക്കുന്നുണ്ട്. ഇടുക്കി പദ്ധതിയുടെ കാലത്ത് വൈദ്യുതി വകുപ്പ് നിയോഗിച്ച വാഴത്തോപ്പ് സ്വദേശി എൻ എൻ രാജപ്പൻ തുടങ്ങിവെച്ച സെൻട്രൽ സ്റ്റുഡിയോയുടെ ശേഖരണത്തിലുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. പിൽക്കാലത്ത് രാജപ്പന്റെ മകൻ സുനിൽ പകർത്തിയ ചിത്രങ്ങളും ഇതിലുണ്ട്. ഇടുക്കിയുടെ പോയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുവാൻ ചിത്ര പ്രദർശനം പ്രയോജനകരമായെന്ന് ചിത്രങ്ങൾ കണ്ട ശേഷം നിരവധി പേർ അഭിപ്രായപ്പെട്ടു. തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് ഡേ ഉദ്ഘാടനം നടത്തി. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു വി എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ ദീപശിഖ തെളിയിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ 46th ആനുവൽ സ്പോർട്സ് ഡേ ഉദ്ഘാടനമാണ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചത്. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു വി എ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ പുരുഷോത്തമൻ ദീപശിഖ തെളിയിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണിയിൽ ഷൈജിൻ സ്റ്റീഫൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി വി ഫ്രാൻസിസ്, പി ടി എ പ്രസിഡന്റ് ടിജിൻ ടോം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സമാപന സമ്മേളനവും സമ്മാനദാനവും നിർവഹിക്കുന്നതിനായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി റെവറൻഡ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, തൊടുപുഴ ട്രാഫിക് എസ് ഐ ശശി ഗോപാലൻ, ജെയിംസ് ടി മാളിയേക്കൽ, പി എ സലീംകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. കുട്ടികൾക്കായി 50 മീറ്റർ ഓട്ടം, ഷോർട്ട് പുട്ട്, 50 മീറ്റർ നടത്തം, സോഫ്റ്റ് ബോൾ എന്നിവ സംഘടിപ്പിച്ചു. 4 ഹൗസുകളായി തിരിച്ചായിരുന്നു മത്സരം. ഇതിൽ വയലറ്റ് ഹൗസ് ഓവളോർ ചാമ്പ്യന്മാരായി. ബ്ലൂ ഹൗസ് 2nd സ്ഥാനത്തും റോസ് ഹൗസ് 3rd, ഗ്രീൻ ഹൗസ് 4th സ്ഥാനത്തെത്തി. പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയിട്ട് 46 വർഷം പൂർത്തിയാകുന്ന ഇന്ന് കുട്ടികളുടെ ആനുവൽ സ്പോർട്സ് ഡേ വിസ്മയൻ 2K24 ഇന്നിവിടെ അരങ്ങേറുകയാണ്. ഇവിടെ 175 കുട്ടികളും 46 സ്റ്റാഫ് അംഗങ്ങളുമാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികളെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവർക്ക് സ്പോർട്സിൻ്റെ മത്സരങ്ങൾ നടത്തുകയാണ്. 3 വർഷമായി നമ്മളിങ്ങനെ തുടങ്ങിയിട്ട്.
ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പുതുമയാർന്ന ശിശുദിനാഘോഷ പരിപാടികൾ ഒരുക്കി കൊടുവേലി സാൻജോ സ്കൂൾ കിൻഡർ ഗാർഡൻ വിഭാഗം. ശിശുദിനം പ്രമാണിച്ച് കൊടുവേലി സാൻജോ കിൻഡർ ഗാർഡനിലെ 200-ലധികം വിദ്യാർത്ഥികൾ ചാച്ചാ നെഹ്റുവിന്റെ വേഷത്തിലാണ് ശിശുദിനത്തിൽ സ്കൂളിലെത്തിയത്. ക്യാമ്പസുകളിലെ ശക്തി പ്രകടനത്തിനു ശേഷം കുട്ടികൾ തൊടുപുഴയിലെ പ്രമുഖ വസ്ത്രവ്യാപാരശാലയായ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസിൽ എത്തി. കുട്ടികൾക്ക് മാനേജ്മെന്റും ജീവനക്കാരും ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. കുട്ടികൾക്ക് സ്വന്തമായി ഷോപ്പിംഗ് നടത്തുവാനും ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തുടർന്ന് റിലയൻസ് മാള് മുനിസിപ്പൽ പാർക്കും സന്ദർശിച്ച ശേഷമാണ് കുട്ടികൾ മടങ്ങിയത്. ഈ വർഷത്തെ ശിശുദിന ആഘോഷ പരിപാടികൾ സാൻജോ കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് സമ്മാനിച്ചത് പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠങ്ങൾ. ശിശുദിനം പ്രമാണിച്ച് കൊടുവേലി സാൻജോ കിൻഡർ ഗാർഡനിലെ 200-ലധികം വിദ്യാർത്ഥികൾ ചാച്ചാ നെഹ്റുവിന്റെ വേഷത്തിലാണ് ശിശുദിനത്തിൽ സ്കൂളിലെത്തിയത്. സ്കൂൾ ക്യാമ്പസിൽ അരങ്ങേറിയ ശിശുദിന റാലിയിൽ കൊച്ചു നെഹ്റുമാർ എല്ലാവരും ഏറെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് അണിചേർന്നു. വെള്ള പൈജാമയും വെള്ള കുർത്തയും ഇട്ട് നെഹ്റു തൊപ്പിയും അണിഞ്ഞ് ക്യാമ്പസ് നിരത്തിലൂടെ കുട്ടികൾ നിരനിരയായി ഒഴുകി നീങ്ങിയത് കൗതുകതരമായ കാഴ്ചയായി. ചാച്ചാ നെഹ്റുവിനെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് നെഹ്റു ഗീതങ്ങൾ പാടി കൊച്ചു നെഹ്റുമാർ സ്കൂൾ ക്യാമ്പസിനെ കീഴടക്കി. ക്യാമ്പസുകളിലെ ശക്തി പ്രകടനത്തിന് ശേഷം സ്കൂൾ ക്യാമ്പസിനോടും ക്ലാസ് മുറികളോടും യാത്ര പറഞ്ഞ് കുട്ടികൾ കൂട്ടമായി പോയത് പട്ടണത്തിലേക്ക്. തൊടുപുഴയിലെ പ്രമുഖ വസ്ത്രവ്യാപാരശാലയായ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസിൽ എത്തിച്ചേർന്ന കുട്ടികൾക്ക് മാനേജ്മെന്റ് ജീവനക്കാരും ആവേശകരമായ സ്വീകരണമൊരുക്കി. വ്യാപാരശാല മുഴുവൻ കൊച്ചു നെഹ്റുമാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ സ്ഥാപനത്തിലെത്തിയ കസ്റ്റമേഴ്സിനും കൗതുകമായി. ഓരോ നിലയിലെയും ജീവനക്കാർ കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കുട്ടികൾക്ക് സ്വന്തമായി ഷോപ്പിംഗ് നടത്തുവാനും ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം പണം കൊടുത്തതും കുട്ടികൾ സ്വന്തമായി തന്നെ. പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതും ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമായിരുന്നു. കേക്കും ബിസ്ക്കറ്റും കുടിവെള്ളവും ഒക്കെ കുട്ടികൾക്കായി സമ്മാനിച്ച് തങ്ങളുടെ സ്ഥാപനത്തിലെത്തിയ കുട്ടികൾക്ക് പുളിമൂട്ടിൽ സിൽക്ക് ഹൌസ് ഈ ശിശുദിന ആഘോഷം മധുരതരമായ ഒരു അനുഭവമാക്കി. തുടർന്ന് കുട്ടികൾക്ക് റിലയൻസ് ഷോപ്പിംഗ് മാൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുകയും മാളുകളിലെ വ്യാപാര രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. റിലയൻസ് മാളിലും ജീവനക്കാർ കുട്ടികൾക്കായി ഹൃദ്യമായ സ്വീകരണമൊരുക്കി. ഹൃദ്യമായ ആതിഥ്യമൊരുക്കി സ്വീകരിച്ച പുളിമൂട്ടിലെയും റിലയൻസിലെയും ജീവനക്കാർക്ക് ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ലക്ഷ്യസ്ഥാനമായ മുനിസിപ്പൽ പാർക്കിലേക്കായിരുന്നു കുട്ടികളുടെ യാത്ര. മുനിസിപ്പൽ പാർക്കിൽ ഊഞ്ഞാലാടിയും റൈഡുകളിൽ കയറിയും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കുട്ടികൾ ശിശുദിനം ആഘോഷിച്ചപ്പോൾ കാഴ്ചക്കാർക്കും വിസ്മയം. അധ്യാപകരായ മിസ്രാണി ബേബി, ദീപ, ലിമിറ്റ, റീന, ജോസ്മി, അനു, ഗീത എന്നിവരും അനധ്യാപകരായ ഷീജ, ബിജി എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൊടുപുഴ പട്ടണത്തിന് കൗതുകം പകർന്ന കുട്ടികൾ ഉച്ചതിരിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങി.
ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പാറക്കടവ് നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം ലോക പ്രമേഹ ദിനാചരണം നടത്തി. വാർഡ് കൗൺസിലർ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു. പാറക്കടവ് UPHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു ബേബി അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാറക്കടവ് പകൽ വീട്ടിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു. വാർഡ് കൗൺസിലർ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ നിമിഷം വരെ നോൺ വെജായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല. ആളുകൾ എന്നോട് ചോദിക്കും, താൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് വേണ്ടേ പോകാൻ? അതുകൊണ്ട് ഇതൊക്കെ കഴിക്കാനാ പറയുന്നത്? എന്തായാലും ഞാനതിന് തയ്യാറാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പ്രകൃതിയിൽ തന്നെ ഈ പോഷകങ്ങളെല്ലാം ഉണ്ട്. പോഷക സമൃദ്ധമാണ് നമ്മുടെ പ്രകൃതി. അത് ഇവരുടെയൊക്കെ ഉപദേശം കേട്ട് നമ്മുടെ സാമ്പത്തിക നില വെച്ച് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അന്നത്തെ എൻ്റെ വാർഡിലെ ഒരു ആൾ എന്നോട് വന്നു, എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് ഭയങ്കര ക്ഷീണമാണല്ലോടാ, ക്ഷീണമാകരിച്ചേട്ടാ, എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. പുള്ളി ചായക്കട പണിക്കാരനാ. ഞാൻ പോയി കണ്ടു, ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, രക്തക്കുറവുണ്ട്, നല്ല പോഷകാഹാരമുള്ള ഫുഡെല്ലാം കഴിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കരിച്ചേട്ടാ ഞാനിപ്പോ എവിടുന്ന, എന്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് കാശില്ല, ഞാൻ എന്ത് പോഷകമാണ് മേടിച്ച് കഴിക്കുന്നത്? അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു, പോഷകം നമ്മുടെ ചുറ്റുമുണ്ട്. പാറക്കടവ് UPHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു ബേബി അധ്യക്ഷത വഹിച്ചു. ഡയബറ്റിക് റെറ്റിനോപതിയെ സംബന്ധിച്ച് ഒപ്റ്റോമെട്രിസ്റ്റ് ആർദ്ര ജയൻ, വ്യായാമ രീതികളെക്കുറിച്ച് യോഗ പരിശീലകൻ രാഹുൽ ഹരിദാസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡയബറ്റിക് ഫുഡ് ഫെസ്റ്റിവലും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. ചടങ്ങിൽ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീലത, അർബൻ ഹെൽത്ത് കോർഡിനേറ്റർ കെവിൻ ജോർജ്, PRO റോണി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പ്രമേഹ രോഗ നിയന്ത്രണത്തെപ്പറ്റിയും പ്രമേഹ രോഗത്തെപ്പറ്റിയും ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാനുള്ള ഒരു ക്യാമ്പാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇന്നൊരു യോഗ സെഷനും പിന്നെ അവർക്കുള്ള ക്ലാസ്സുകളും നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫുഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, പ്രമേഹ രോഗികൾക്ക് ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കാം എന്നതിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ കലോറി കുറഞ്ഞതും ഫൈബർ, അതായത് നാരടങ്ങിയ കൂടുതൽ ആഹാരങ്ങളാണ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത്. ഇലക്കറികൾ കഴിക്കണം, മുളപ്പിച്ച പയറ്, ജ്യൂസുകൾ, അതെല്ലാമാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശിശുദിനത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഉടുമ്പന്നൂരിൽ നടന്നു. ഇടുക്കി ADM ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഷ സലീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യമുക്ത ഉടുമ്പന്നൂരിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളെയും കേരളപ്പിറവി ദിനത്തിൽ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി നടന്ന കുട്ടികളുടെ ഹരിതസഭയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 304 വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇടുക്കി ADM ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത കർമ്മസേനയുടെ ആൾക്കാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് വളരെ സന്തോഷത്തോടെ. എന്താ പങ്ക്? നമ്മള് വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മള് പങ്കാളിയായി നല്ല പ്രകൃതി സൗഹൃദം സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ വളർന്നു വന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളോട് കടപിടിക്കത്തക്ക രീതിയിൽ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ സ്കൂള്, നമ്മളായിരിക്കുന്ന പഞ്ചായത്ത് അല്ലെ ഓഫീസ് ഒക്കെ മാറുള്ളൂ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോലി പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഇപ്പം എൻ്റെ ഡ്രൈവറോട് പറയുമായിരുന്നു, അദ്ദേഹം ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നുണ്ട്. വന്ന വഴിക്ക് ചില ദിവസങ്ങളിൽ അവിടെ പണിയാനാടില്ല. ഞാൻ പറയുമായിരുന്നു, എനിക്ക് ഇനിയിപ്പോൾ വലിയ തിരക്കില്ലെങ്കിൽ ഒരു ദിവസം അവിടെ എല്ലാ പണിയും ചെയ്ത് വെച്ച് ഒന്ന് സപ്ലൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാൻ മേലെ ഞാനങ്ങനെ പറഞ്ഞു, നിങ്ങളാരും ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ഒരു പണിയും ഒരു ജോലിയും ചെറുതല്ല, അതിനെല്ലാം അതിൻ്റെതായ മാന്യതയുണ്ട്. ഞാൻ കളക്ട്രേറ്റിൽ ഒരു ഒരു 10-40 ഷിപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വൃത്തിയാക്കുന്ന തൊഴിലാളികൾ ജോലിക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവൃത്തി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഫയലുകൾ, എമർജൻസി ഫയലല്ലാതെ ഒരു ഫയൽ മാറ്റി വെച്ചാലും ആ ദിവസം കൂടും. പക്ഷേ മാലിന്യം നിറഞ്ഞ് കളക്ട്രേറ്റ് കടന്നാൽ, മാലിന്യം നിറഞ്ഞ് ഓഫീസ് കടന്നാൽ അന്ന് അവിടെ എല്ലാം തീരും ഇല്ലേ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ചെയ്യുന്ന ആളാരാ? ശുചിത്വം ഉണ്ടാക്കുന്ന ആൾക്കാർ.
കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാനൽ പ്രതിനിധികൾ സഭാ നടപടികൾ നിയന്ത്രിച്ചു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഷ സലീം അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ്, വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, വിവിധ ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി എം സുബൈർ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സജീവ്, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ റെജീന തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹരിതസഭയിൽ പങ്കെടുത്ത മികച്ച വിദ്യാർത്ഥിയായി പരിയാരം SNLP സ്കൂളിലെ PN നസറിൻ ഫാത്തിമയെയും മികച്ച വിദ്യാലയമായി ഉടുമ്പന്നൂർ SJLPSനെയും തിരഞ്ഞെടുത്തു. വിജയികൾക്ക് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അജയ് കൃഷ്ണ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KP യശോധരൻ സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചോദ്യം കണ്ടുപിടിച്ചത് യസ്മിൻ ഫാത്തിമയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ന്യൂസ് ബ്യൂറോ ഉടുമ്പന്നൂർ. ശിശുദിനത്തിൽ കുട്ടിച്ചാച്ചാജിമാരായി വന്ന വിമലയിലെ കുരുന്നുകൾക്ക് സംരക്ഷണ വലയം ഒരുക്കിക്കൊണ്ട് വിമലയിലെ മെച്ചു കുട്ടികളും അധ്യാപകരും ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷങ്ങളിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഡിവോഷ്യ, സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ വിസിറ്റേഷൻ, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി പാട്രിയോട്ടിക് പോസ് എന്ന പേരിൽ ജവഹർലാൽ നെഹ്റുവിനെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ ഈ പരിപാടി ഒരുക്കിയത്. ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷങ്ങളിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ഡിസ്പ്ലേയും സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ചാച്ച നെഹ്റുവിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ അവസരമൊരുക്കിയതും കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു. ലോക്കൽ മാനേജർ സിസ്റ്റർ ഡിവോഷ്യ, സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ വിസിറ്റേഷൻ, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് മാത്യു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് അധ്യാപകർ കുട്ടികൾക്ക് ശിശുദിന ആശംസകളും നേർന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ അംഗൻവാടികൾക്ക് ഉപകരണങ്ങൾ നൽകുന്ന മഴവില്ല പദ്ധതിയുടെ ഉദ്ഘാടനം ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ മാർത്തോമ അംഗൻവാടിയിൽ നടന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജാൻ ഔഷാദ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ അംഗനവാടികൾക്ക് ഉപകരണങ്ങൾ നൽകുന്ന മഴവില്ല പദ്ധതിയുടെ ഉദ്ഘാടനം തൊടുപുഴ താലൂക്കിലെ ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ മാർത്തോമ അംഗനവാടിയിൽ നടന്നു. അംഗനവാടികൾക്ക് ഉപകരണങ്ങൾ നൽകുന്ന മഴവില്ല പദ്ധതി ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു നിർവഹിച്ചു. അതനുസരിച്ച്
പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി പഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ബിൻസി മാർട്ടിൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. റിലയൻസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവ്യർ ആമുഖ പ്രഭാഷണം നടത്തി. ഇടവെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ അസീസ് ഇല്ലിക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി സെറീന പി എ, റിലയൻസ് എ ജി എം ഷാജൻ പീച്ചാട്ട്, ഇടവെട്ടി ജമാഅത്ത് പ്രസിഡന്റ് ലത്തീഫ് തൊട്ടിപ്പറമ്പിൽ അബ്ബാസ് വടക്കൽ, അസീസ് പുത്തനറിയിൽ സോയ എബ്രാഹിം, സന്ധ്യ കെ വിജയൻ തടത്തിൽ, അബ്ദുൽ കരീം പാത്തിക്കത്തൊട്ടിയിൽ, ഹംസ വെളിയത്ത്, ഹലീമ മലയിൽ, ഷാലിമ അസീസ്, അൻഷിത ഫൈസൽ, ഗംഗാദേവി കെ എൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു. ജൈവ അജൈവ വേസ്റ്റ് ബിന്നുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭ ആരോഗ്യകാര്യ കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നിർവഹിച്ചു. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ നിരന്തരമായ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഐക്യം കൊണ്ടാണ്, ഒരു സംഘബലം കൊണ്ടാണ് നമുക്ക് അതിജീവിക്കാൻ. അത് കെ എസ് ആർ ഐയുടെ ഒരു അനുഭവം മാത്രമല്ല, പൊതുവായ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഈ വാർഷിക പൊതുയോഗം എന്നുള്ളത് കേവലം നിങ്ങളിവിടെ കൂടിച്ചേരുകയും കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അല്ലെങ്കിൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് പിരിയുക എന്നുള്ളത് മാത്രമല്ല, നിരവധി സാമൂഹ്യ പ്രതിനിധികളോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ ഈ ഒരു ചടങ്ങിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ നോട്ടീസിൽ തന്നെ അതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാ മേഖലയെ സ്പർശിക്കുന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംസ്കാരമുള്ളവരാക്കി മാറ്റുന്നത്, കർഷകർ അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സാണ്. മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആരോഗ്യ വിഭാഗം ശുചിത്വ മിഷൻ വിഭാവനം ചെയ്തിട്ടുള്ള അംഗങ്ങൾക്കായുള്ള ജൈവ അജൈവ വേസ്റ്റ് ബിന്നുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭ ആരോഗ്യകാര്യ കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നിർവഹിച്ചു. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മെഡിക്കൽ കിറ്റ്, രോഗികൾക്കായുള്ള സാമ്പത്തിക സഹായം, എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം, മുതിർന്ന ഹോട്ടൽ ഉടമകളെ ആദരിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു. സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാർത്തോമ ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കെ എച്ച് ആർ ഐ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ ടി റഹീം, നഗരസഭാ കൗൺസിലർമാരായ പി കെ ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷീബു കുര്യാക്കോസ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി സ്വാമി, ജി ഗംഗാധരൻ, ആശാ ലില്ലി തോമസ്, പി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ബെന്നി സി ജെ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ പി കെ സഹീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിശുദിന സമ്മാനമായി വിദ്യാർത്ഥികൾക്കായി കിൻഡർ പാർക്ക് നിർമ്മിച്ച് നൽകി പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ. പാർക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ മാത്യു കുഴനാടൻ എം എൽ എ നിർവഹിച്ചു. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരവറ്റം ബൈപ്പാസിലുള്ള കർഷക ഓപ്പൺ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു. രാവിലെ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് കളക്ടർ വി വിഘ്നേശ്വരി പതാക ഉയർത്തിയതോടെയാണ് ശിശുദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ചൊരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ജില്ലയിലെ പ്രകൃതിയുടെ വർണ്ണക്കാഴ്ചകളും ഇടുക്കി പദ്ധതികളുടെ ചിത്രങ്ങളും ജില്ലയിലെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന സംഭവങ്ങളുമാണ് ഫോട്ടോ പ്രദർശനത്തിൽ കാണാനായത്. തൊടുപുഴ പ്രതീക്ഷാഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് ഡേ ഉദ്ഘാടനം നടത്തി. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.